പത്തനംതിട്ട ആനിക്കാട് ചായക്കടയിൽ പൊട്ടിത്തെറി. 6 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ കൈപ്പത്തി അറ്റു. പാറ പൊട്ടിക്കുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചെന്നാണ് നിഗമനം. ബിദിൻ എംദാസ് ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബിദിൻ, ആനിക്കാട് പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി എന്നുള്ള വാർത്ത വലിയ ഞെട്ടലോടെയായിരിക്കും ഒരു പക്ഷേ കേട്ടത്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അന്തരീക്ഷം പോലീസ് നൽകുന്ന വിവരം എന്താണ്? ഇന്ന് രാവിലെ 9:30 ഈ പുന്നവലിയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ കാണുന്ന ചായക്കടയിലാണ് രാവിലെ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. രാവിലെ പതിവായ ആളുകളൊക്കെ തന്നെ ഇവിടെ ചായ കുടിക്കാനൊക്കെ എത്തുന്നതാണ്. ഈ പ്രദേശത്തുള്ള ഒരു ചായക്കടയാണ് ഇത്. പതിവുപോലെ രാവിലെ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. ഇതിൽ ഇന്ന് 6 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. 2 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഒരാളുടെ കൈപ്പത്തി അറ്റുപോയിട്ടുണ്ട്. സണ്ണി ചാക്കോ എന്നൊരാളുടെയാണ് കൈപ്പത്തി അറ്റുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു ഈ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നത്. ഇത് പറയുന്നത് മുൻപ് കിണറ്റിലെ പാറയടക്കം പൊട്ടിക്കുന്ന ജോലികൾ ചെയ്തിരുന്ന ആളാണ് സണ്ണി ചാക്കോ. ഒരുപക്ഷെ രാവിലെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ജോലിക്ക് പോകാൻ എത്തിയതായിരിക്കാം എന്നൊരു സംശയം നിഗമനം ഒക്കെ തന്നെയുണ്ട്. ഏതായാലും പോലീസും ഫോറൻസിക് വിദഗ്ധരും എല്ലാം തന്നെ ഇവിടെ സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജിലാണുള്ളത്. ബാക്കി 4 പേർ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയിരുന്നു. ഈ കയ്യിലുണ്ടായിരുന്ന ഈ സ്ഫോടക വസ്തു പൊട്ടിയതിനെ തുടർന്ന് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അലമാരി, ഈ ചില്ലലമാരിയാണ്. ഒപ്പം തന്നെ ഒരുപാട് സോഡ കുപ്പികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഫോടക വസ്തു പൊട്ടിയപ്പോൾ ഈ ചില്ല് പൊട്ടിത്തെറിച്ചാണ് അടുത്തിരുന്ന ആളുകൾക്കൊക്കെ തന്നെ പരിക്കേറ്റത്. പലരുടെയും ദേഹത്തേക്ക് ചില്ല് കുത്തിത്തുളച്ചൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്. മറ്റ് തരത്തിലേക്കൊരു കത്തി നശിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ചായക്കടയിൽ തൊട്ടടുത്തൊരു ഗ്യാസ് സൂറ്റി ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ തന്നെ മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ ഈ കയ്യിലുണ്ടായിരുന്ന സണ്ണി ചാക്കോയുടെ കയ്യിലിരുന്ന കവലിൽ നിന്ന് പൊട്ടിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈക്കാണ് ഗുരുതരമായി ഇപ്പോൾ പരിക്ക് ഏറ്റിട്ടുള്ളതും. ഈ ചില്ല് പൊട്ടിത്തെറിച്ച് കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ആനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള വസന്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും, എങ്ങനെയാണ് ഈ സംഭവം? 9:00 ആയപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ വലിയ സൗണ്ട് കേട്ട് എല്ലാവരും വന്നത്. വന്ന് നോക്കിയപ്പോൾ വലിയൊരു പുകയായിരുന്നു. അത് ഉടൻ തന്നെ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ രക്ഷാപ്രവർത്തനം നടത്തി. 10:00 ആയപ്പോഴാണ് എനിക്ക് ഫോൺ പഞ്ചായത്തിലോട് വന്നത്. ഞാൻ വന്നു. അന്നപ്പോഴത്തേക്ക് എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 പേരെ മെഡിക്കൽ കോളേജിലും 4 പേരെ താലൂക്ക് ആശുപത്രിയിലും. ഒന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് പറയാറായിട്ടില്ല. അതിന്റെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതല്ല ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഏരിയ അല്ല അനിക്കാട് പഞ്ചായത്തിൽ. പ്രശ്നങ്ങളുള്ള ഏരിയ ആളല്ല. ഏതായാലും അംജോദി, കൂടുതൽ പരിശോധനകളൊക്കെ തന്നെ നടക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൽ എന്താണ്, ഏത് തരത്തിലേക്കാണ്, ഇപ്പോഴും എന്ത് വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്ന് സംബന്ധിച്ചൊരു വിവരം കിട്ടിയിട്ടില്ല. സാധാരണ ഈ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റണേറ്റർ അടക്കമുള്ള വസ്തുക്കളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ മലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ 4 പേർക്ക് ഗുരുതരമായ പരിക്കുകളോ അല്ലെങ്കിൽ അവരുടെ സ്ഥിതി ഗുരുതരമല്ല. കോട്ടയത്ത് കൈ അറ്റുപോയ സണ്ണി ചാക്കോയുടെ ശസ്ത്രക്രിയ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിദിനോട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മറ്റു പ്രശ്നങ്ങളുള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ വേറെ തരത്തിലുള്ള ദുരൂഹത ഈ ഘട്ടത്തിലില്ല എന്നാണ് ബിദിൻ സൂചിപ്പിക്കുന്നത്.